ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ കുറച്ച് പഴയ മോഡൽസ് ഒന്ന് പരിചയപ്പെടാം. ഇത് 1937 മാനുഫാക്ചർ ചെയ്ത റോയൽ എൻഫീൽഡിൻ്റെ JF എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഒരു 500 cc പെട്ടൊരു വെഹിക്കിളാണിത്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ സിംഗിൾ സിലിണ്ടറാണ്, രണ്ട് എക്സോസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേത് കണ്ടില്ലേ, എല്ലാം അതേപോലെ കമ്പനി അന്ന് ഇറക്കിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ല നീളത്തിലുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. രണ്ട് സൈലൻസറാണ്, അത് സെൻറ്റർ പോർഷനിലൊക്കെ ആയിട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസിക് പോലെ സീറ്റിൻ്റെ അടിയിൽ രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സ്പ്രിങ്ങൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇത്. റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോൾ നമ്മുടെ ഉള്ളൊരു റെഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു റോയൽ എൻഫീൽഡിൻ്റെ ന്യൂ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും പണ്ടത്തെ റെഡിഷൻ എന്ന് പറഞ്ഞ വെഹിക്കിളാണ് അതിരിക്കുന്നത്. 250 cc പെട്ടൊരു വെഹിക്കിളാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ വെഹിക്കിൾ. നമ്മൾ പലതും പല മലയാള മൂവീസിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ളൊരു വെഹിക്കിളാണ്. അത്യാവശ്യം അവരതിൻ്റെ ഒരു പാർട്സ് പോലും വേറൊന്നും ചെയ്തിട്ടില്ല, കമ്പനി സ്റ്റോക്ക് ചെയ്ത് അതേപോലെ തന്നെ കീപ്പ് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിളാണ് ഇതൊരു മാതിരി എന്താ പറയുക, ഒരു കപ്പൽ പോലെ നീണ്ടു കിടക്കുന്നൊരു വണ്ടിയാണ്. ഭയങ്കര നീളമൊക്കെയുള്ള വെഹിക്കിളാണ്. നമ്മളെ ഫസ്റ്റ് കണ്ട ഇതാ 1937 സെയിം വെഹിക്കിൾ തന്നെ. അവൻ്റെ ഇത് റേസിങ്ങിന് വേണ്ടി മോഡിഫൈ ചെയ്തിട്ട് അന്നത്തെ കാലത്ത് തന്നെ ചെയ്ത വെഹിക്കിളാണ്. സെയിം എൻജിനും കാര്യങ്ങളൊക്കെയാണ്, 500 cc. അതിൻ്റെ ചെയിനും സോക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളി വിസിബിളാണ്. സിംഗിൾ സിലിണ്ടർ എൻജിന്, രണ്ട് എക്സോസ്റ്റ്. ഇത് നമ്മുടെ സാധാ ക്ലാസിക് ആയിരിക്കുന്ന വെഹിക്കിൾ. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസ് കിട്ടിയൊരു വെഹിക്കിളാണ് റോയൽ എൻഫീൽഡിൻ്റെ. എൻജിൻ കണ്ടില്ലേ, ഹാർലി ഡേവിസണിലൊക്കെ കാണുന്ന പോലെ V-twin 1070 cc എൻജിനാണ്. കാർബറി പ്രൊവൈഡ് ചെയ്യുന്ന എൻജിനാണ് ഇത് റോയൽ എൻഫീൽഡിന് വേണ്ടി. ഇങ്ങനൊരു വണ്ടി ഇപ്പോൾ ഇറങ്ങുവാണെങ്കിൽ പൊളിക്കും. കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആൾക്കാർ ആരാധകർ കംപ്ലീറ്റ് ഇതിൻ്റെ പുറകെ ആയിരിക്കും. കാണാൻ തന്നെ ഭയങ്കര ഒരു ഹെവി വെഹിക്കിളാണ് ഇത്. കാർബറി എൻജിൻ റോയൽ എൻഫീൽഡിന് വേണ്ടി എൻജിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു 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 കാറ്റഗറി ഓഫ് മാനുഫാക്ചറാണ് ശരിക്കും അത്. റോയൽ എൻഫീൽഡ് കാർബറിയിൽ നിന്ന് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രെയിം 2005 എൻജിൻ 2011 എഴുതി വെച്ചേക്കുന്നത് ബോട്ടിൽ. 2005 500 cc പെട്ടൊരു നോർമൽ ബുള്ളറ്റ് ആയിരുന്നു വണ്ടി. കാർബറിക്കാർ 2011 മാനുഫാക്ചർ ചെയ്ത എൻജിൻ ഇതിലേക്ക് മോഡിഫൈ ചെയ്ത് അസംബിൾ ചെയ്തതാണ്. റോയൽ എൻഫീൽഡ് തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ഇത് വേണമെങ്കിൽ നമുക്ക് കാർബറി എൻജിൻ വെച്ച് റോയൽ എൻഫീൽഡിൽ നിന്ന് തന്നെ ഈ രീതിയിൽ വണ്ടി കിട്ടും, അല്ലെങ്കിൽ പഴയ വണ്ടിയുള്ളവർക്ക് ഈ എൻജിൻ അവർ അസംബിൾ ചെയ്ത് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ അത് കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. ഇതിൻ്റെ ഓണർ ചെയ്തേക്കുന്നതാണ് ആ മോഡിഫിക്കേഷനും, അവിടെ ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്, സ്റ്റിൽ റണ്ണിങ് കണ്ടീഷനാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് വണ്ടിയുടെ. ഇത് നമ്മുടെ പഴയ നോർമൽ എന്താ പറയുക ഇലക്ട്ര വെഹിക്കിളാണ്. 500 ആയിരിക്കുന്നതും റെഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് 250 cc വരുന്ന പണ്ടത്തെ ഒരു റോയൽ എൻഫീൽഡ്. അതാണ് ഇപ്പോൾ നമ്മൾ റീലോഞ്ച് ചെയ്തിരിക്കുന്നത്. റെഡ് കളറും ബ്ലൂ കളറിലൊക്കെ ഒരു പെട്രോൾ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വെഹിക്കിൾ ഇറക്കിയിരിക്കുന്നത്. ഈ ഇപ്പോൾ വെഹിക്കിൾസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് തന്നെ ഇതുണ്ടോ, 2010 500 cc പെട്ട ഇലക്ട്ര ആണ് ഈ വേണ്ടിയിരിക്കുന്നത്. എൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒരു കുഷൻ എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പഴയ മോഡലുള്ള സാധനമാണ് വെച്ചിരിക്കുന്നത്. ഈ വെഹിക്കിൾസൊക്കെ ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ക്ലബ് ഓസ്ട്രേലിയയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ മോട്ടോ എക്സ്പോയിൽ വെച്ചിരിക്കുന്നതാണ്. ഞാനും ആദ്യമായിട്ട് ഇങ്ങനത്തെ വെഹിക്കിൾസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്ര നാളായിട്ട് ഇത്ര